ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങളും കോലാഹലങ്ങളും നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ലോ കമ്മീഷൻ പൊതുസമൂഹത്തിൻ്റെ വിശദമായ വായനയ്ക്ക് ഇത് വിട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ നാൽപ്പത്തി നാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുന്നുണ്ട് സുപ്രീം കോടതിയും ഏകീകൃത സിവിൽ നിയമത്തിൻ്റെ അനിവാര്യത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഷാബാനു കേസിലടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വിവാഹം വിവാഹമോചനം പിന്തുടർച്ചാവകാശം ദത്തെടുക്കൽ എന്നിവയിൽ വിവിധ മതങ്ങൾ അനുവർത്തിച്ചു പോരുന്ന വൈവിധ്യങ്ങളിൽ ഒരേകീകരണം കൊണ്ടുവരിക എന്നതാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്രിമിനൽ നിയമം എല്ലാ മതസ്ഥർക്കും ഒരുപോലെ ബാധകമാണ് എന്തുകൊണ്ട് സിവിൽ നിയമവും ഒന്നാക്കിക്കൂട ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ നിയമം അഭികാമ്യമോ